സമൂഹത്തിൽ വ്യക്തികൾ വിവിധ തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നു. നിരവധി ആളുകൾക്ക് അവരുടെ തൊഴിൽ, വരുമാനം, സാമൂഹികവൽക്കരണം, വ്യക്തിത്വം എന്നിവയുടെ ഉറവിടം കൂടിയാണ്. പലർക്കും അവരുടെ കഴിവുകൾക്കും താൽപ്പര്യങ്ങൾക്കും അനുയോജ്യമായ തൊഴിൽ കണ്ടെത്താൻ കഴിയും. എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം അവരുടെ കഴിവുകൾക്ക് അനുയോജ്യമല്ലാത്ത ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇന്ത്യയിലെ നഗരസമ്പദ് വ്യവസ്ഥയിൽ അനൗപചാരിക മേഖല ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തെരുവ് കച്ചവടക്കാരായ തൊഴിലാളികൾ ഇതിൻ്റെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്തവരോ തൊഴിലില്ലാത്തവരോ മറ്റിടങ്ങളിൽ നിന്നുള്ള കൂടിയേറ്റക്കാരോ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതായി കാണാം. തെരുവ് കച്ചവടക്കാർ പൊതു ഇടങ്ങളിൽ മിതമായ നിരക്കിൽ ചരക്കുകളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. പച്ചക്കറികൾ, തയ്യാറാക്കിയ ഭക്ഷണം, നിർമ്മാണ സാമഗ്രികൾ, വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ അവർ വിൽക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഈ കച്ചവടക്കാരുടെ ജീവിതത്തെ കുറിച്ചാണ്. ഇവിടെ വന്നിട്ട് ഈ മൂന്ന് കൊല്ലമായി. ഇതേ ബിസിനസ് തന്നെ നെല്ലിക്ക നാരങ്ങ. ഇത് നമ്മളെ മാർക്കറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നേക്ക് ഇന്നത്തെ അഞ്ചോ പത്തോ ഇരുപതോ ലാഭം കിട്ടും. ചെറിയ ജീവിതമായി ഇതാണ്. മക്കളായിരിക്കും മൂന്ന് പേരുണ്ട്. രണ്ട് പേരും ഒരാണ് മാറേക്കാ താമസിക്കും. ഇന്ന കാര്യങ്ങളെന്ന് ഇങ്ങനെ ചെറുതായിട്ടില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഇവരുടെ എന്നെ പെരിങ്കായത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ അവരെ വീട്ടിൽ നിന്ന് ഇരിക്കുന്നു. അവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ ഞാനും ആവശ്യമായിട്ട് ഇരുന്നു. അങ്ങനെ നമ്മുടെ ചെറിയ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകും. ഇല്ലാതെ വേറെ നമുക്ക് പറയാ ഒന്നുമില്ല. എന്താ വെച്ചാൽ ദാരിദ്ര്യമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘടകം തന്നെയാണ്. അതായത് ഇതുകൊണ്ട് കിട്ടിയാൽ അനുഭവിക്കാൻ പറ്റും. കാർബോണ്ട് മൂടിയിട്ടും മാറിയിരിക്കുക. ഇവരുമ്പം വീണ്ടും നമ്മൾ തുറക്കുക, തുറന്നിരിക്കും. മഴ വീഴാൽ നമ്മൾ മൂടിയിട്ട് വന്ന് മാറിപ്പോകണം. നേക്കൂരൊന്നുമില്ലല്ലോ. ചെറിയതാണ്. അതാണ് ഈ വണ്ടി നാരങ്ങ, നെല്ലിക്ക, പിന്നെ മാങ്ങ സീസണ്, പച്ചമാങ്ങ എല്ലാവരുടെ ലീവ്. അല്ലാതെ വേറെ ഐറ്റമൊന്നുമില്ല. ജനങ്ങളുടെ ആവശ്യത്തോടെ വന്ന് 5-50 കിലോ മേടിക്കാറുണ്ട്. 2 കിലോ മേടിക്കും, 1 കിലോ മേടിക്കും, 100 കിലോ മേടിക്കും, 50 കിലോ മേടിക്കും, ചിലപ്പോൾ 10 കിലോ തരാൻ പറയും. അങ്ങനെ ബിസിനസ് അല്ലേ, എല്ലാവരെയും നമുക്ക് വേണം, ജനങ്ങളെയും വേണം. അവരുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ജനങ്ങളുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും. ബാധിക്ക് ജാമായാൽ ഞങ്ങൾ അവനെ ചെല്ലുക, അത് നിയന്ത്രിച്ചു കൊടുക്കുക. ഓടിച്ചൊന്നുമില്ലല്ലേ. ചെന്ന വണ്ടികൾ പറഞ്ഞു വിടുകയും അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. എന്നാൽ ഇതായി വേണം, ഇത്രയേ ഉള്ളൂ. ഒരാൾ ആദ്യം പോയപ്പോഴില്ല. ആ എൻ്റെ പേര് പ്രകാശ്. ഞാൻ 22 വർഷം കൊണ്ടായി തെരുവിലിരിക്കുക, അച്ഛനിരിക്കുക. ബുദ്ധിമുട്ടുമായ ഇവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഒന്ന് ചായ ഒരു പിന്തുണോ എൻ്റെ ഓഫീസ് കച്ചതുകൊണ്ട് അയാളെ ഒരുപാടിയിൽ പോകും. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും തുണിക്കടകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കൈയ്യട്ടീശോട പള്ളിയുണ്ട്. അങ്ങനെ കുറേ തിരക്കുള്ള സ്ഥലമായത് കൊണ്ട് നമ്മളതിൻ്റെ കയ്യിൽ നിന്ന് ജീവിക്കുന്നേ. കോഡിന് ശേഷം ഇച്ചിരി ഇതില്ല. കോഡിന് മുമ്പ് നല്ല പണിയിടുന്നുണ്ട്. കോഡിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അതിനേരെ വഴി കച്ചവടം പോലും ഇല്ല. മുമ്പ് അതുപോലെ പിന്നെ അവൻ്റെ ചായ ഉപകരണം ഈ നേരത്തെ അടക്കി താമസ കുറക്കും. നേരത്തെ അടക്കി ഇങ്ങനെയൊക്കെ ആളുകൾ കുറവാണ്. പൊതുവെ ബിസിനസ് വളരെ മേഖലയിലേക്കൊക്കെ പോയി ഇങ്ങനെയൊക്കെ ജനം കുറവാണ്. ഇവിടെ രാവിലെ ഒരു 8 മണി അതിൻ്റെ ഒരു 5 മണി പോകും. അത് കഴിഞ്ഞ് അടങ്ങി പിന്നെ ആളില്ല. സ്വതായിട്ട് പോകുന്ന വർഷങ്ങളായിട്ട് പോകുന്നത് ചായ കുടിക്കുമ്പോൾ കുറച്ച് കസ്റ്റഡി ഉണ്ട്. അവിടെ കച്ചവടം ഉള്ളു. ഇപ്പോൾ പിന്നെ കടകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ 5-6 ചായ കൊടുക്കുന്നുണ്ട്. ആ എൻ്റെ പേര് സീനിയർ. നമ്മളിവിടെ അപ്പുറത്തായിരുന്നു കട. പിന്നോട്ട് അത് മാറ്റിയതാണ്. ഇപ്പോഴേ ഇങ്ങനെ പോകുന്നു. ആ അപ്പോൾ തിരക്കിൻ്റെ ബിസിനസ്സാണ്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, തിരക്കായിട്ട് തന്നെ കൊടുക്കുക. ഈ സ്ഥിരം വാങ്ങിക്കുന്നവരുണ്ട്, പിന്നെ അമ്പലത്തിൻ്റെയൊക്കെ ഉള്ളതുണ്ട്, പിന്നെ രോഗങ്ങളുണ്ട് ആൾക്കാരുണ്ട്. ഇത് അവർ നമ്മളെ തിരിച്ച് ഞാൻ കയറ്റി വിടുക ചെയ്യുക. അല്ല പിന്നെ ആവശ്യങ്ങൾ ആൾക്കാർ വന്ന് കത്തിക്കാൻ വേണ്ടി അവരെടുത്തോണ്ട് പോകും. ഉണക്കി കത്തിക്കാനൊക്കെയാണ് വളത്തിന് വേണ്ടി എടുത്തോണ്ട് പോകും. ഇപ്പോൾ ടൈമിങ് രാവിലെ ഒരു 7 മണി തൊട്ട് രാത്രി 9 വരെ. ഞാൻ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആൾക്കാർ കൂടുതൽ വരാറ്. പേര് അനിൽ കുമാർ. ഞാനിവിടെ 24 വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അടുത്ത് കാണുന്നത് കളക്ടറേറ്റാണ്. കളക്ടറേറ്റ് രജിസ്ട്രേഷൻ ഓഫീസ്, വിദ്യാഭ്യാസ എൻ്റെ എ ഓഫീസ് ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ കസ്റ്റമർ വരുന്നത്. കച്ചവടം ചെയ്യുന്നത് ചായയും കടിയുമാണ്. പിന്നെ ലോട്ടറിയുടെ അതൊരു സൈഡ് ബിസിനസ്സുണ്ട്.
പിന്നെ കച്ചവടം വലിയ തെറ്റില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്. രാവിലെ 7 മണിക്ക് തുടർന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ കട അടയ്ക്കും. പകലുള്ള കച്ചവടമുള്ളത് പിന്നെ വർക്കിംഗ് ഡേ ഉള്ള സമയങ്ങളിൽ മാത്രമേ കടയിൽ ഉള്ളൂ. എത്താൻ പറഞ്ഞു വെച്ചാൽ സർക്കാർ ഓഫീസുകൾ വർക്ക് ചെയ്യുന്ന അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ കച്ചവടം. അന്നേരം സർക്കാർ ഹോളിഡേയ്സിൽ കച്ചവടം ഒന്നും കാണത്തില്ല. ഞാനൊരു തട്ടുകട നടത്തുകയാണ്. ചായ കച്ചവടമാണ്, പിന്നെ നാരങ്ങാ വെള്ളം, പിന്നെ പൊരിപ്പ് സാധനങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, കച്ചവടം നടന്നു പോകുന്നുണ്ട്. ഞാൻ ഒരു 7 വർഷം കൊണ്ട് ഈ തട്ടുകട നടത്തുകയാണ്. ലോട്ടറിയുടെ പരിപാടിയുണ്ട്, ലോട്ടറി സെയിലാകും പോകുന്നുണ്ട്. പിന്നെ ബുദ്ധിമുട്ടേ ഉള്ളൂ. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു വീടാണ്, ഞാൻ പുറമ്പോക്കിലാണ് താമസം. വീടിന് ഉള്ള ഒരിതൊന്നും എനിക്ക് സർക്കാരിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ താമസത്തിന് വലിയ മഴ പെയ്യുമ്പോൾ ചോരുന്ന ഒരു കുടിലാണ്, തകര ഷീറ്റാണ്, അതിലാണ് ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്നത്. മക്കളൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും അസുഖക്കാരാണ്. എൻ്റെ ഭർത്താവാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. എനിക്ക് ഭർത്താവിനും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതെല്ലാം മറികടന്നാണ് ഈ ചായ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഉപജീവന മാർഗം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്. മരുന്നിന് തന്നെ വേണം, 1 ആഴ്ച 10-700 രൂപ വരെ വേണം വരുമാനം. അതിന് അങ്ങനെയൊന്നും കിട്ടത്തില്ല. പിന്നെ ടിക്കറ്റിന് പിന്നെ പ്രയസ് ഉണ്ടെങ്കിൽ DC കിട്ടും, പക്ഷേ പ്രയസ് ഇല്ല. പിന്നെ അങ്ങനെ അങ്ങ് പോണു, ജീവിച്ചു പോകുന്നു. അത്രയാരുടെയും ഒരു സഹായം ഒന്നും ഇല്ല. വീടിയിൽ നിന്ന് എനിക്ക് ഈ സഹായം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നും. പിന്നെ എനിക്കുള്ളവരും ഒട്ടും എന്നെ സഹായിക്കത്തില്ല, നമുക്ക് തരത്തില്ല. ഉള്ളവരാരും ആരും തരത്തില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അവർക്ക് തന്നെ മുഴുകുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് തരുന്നത്? എനിക്ക് ഏറ്റവും വലിയൊന്ന് പറയാൻ ഞങ്ങൾക്ക് മക്കളില്ലാത്തതായിപ്പോയി. സഹകരണം, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നല്ല സഹകരണമാക്കും. അവർ സ്ഥിരമായിട്ട് വരുന്നവരിവിടെ ഉണ്ട്. നമ്മൾ മക്കളില്ലാന്ന് പറയുമ്പോൾ തന്നെ അമ്മയെന്നൊക്കെ വിളിച്ചുള്ള സംബോധനയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു വരുമാനം, തുച്ഛമായ വരുമാനം കൊണ്ട് എന്തോ ജീവിതം ഇന്നത്തെ കാലത്ത് നടക്കും. സാമ്പത്തിക സഹായം എനിക്ക് ആരിൽ നിന്ന് കിട്ടിയെങ്കിൽ വലിയൊരു ഉപകാരമായെന്നെ മോളെ, അത്രയേ ഉള്ളൂ പറയാൻ എനിക്ക്. തെരുവ് കച്ചവടത്തിന് ഒരു ഉപജീവന മാർഗം വാഗ്ദാനം ചെയ്യാൻ കഴിയുമെങ്കിലും വരുമാനം കുറവാണ്. മാത്രമല്ല, പല കച്ചവടക്കാർക്കും, പ്രത്യേകിച്ച് പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്നവർക്ക്, സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയേറെയാണ്. സുരക്ഷിതമല്ലാത്ത ജോലിസ്ഥലം, സംഭരണത്തിൻ്റെ അഭാവം, മോഷണം, സ്റ്റോക്ക് കേടുപാടുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. എളുപ്പിലാവും ആദ്യം അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ പണി ഇങ്ങനെ പോവാൻ അല്ലേ. ഒരാളെ ഒത്ത് തരും നമ്മളിപ്പോൾ കൂനിക്കില്ല, എന്താ രണ്ടായിരുന്ന ആൾക്കാർ പോയി ഇപ്പം കൂനിക്കാം. അതിൻ്റെ ഉദ്യോഗസ്ഥണ്ട്, അതുകൊണ്ടൊക്കെ ജീവിച്ച് പോകുന്ന അത്രയുണ്ട്. വിദേശത്ത് കുറവാണെങ്കിൽ ഇപ്പം ഈ പ്രവർത്തനത്തിനകത്ത് ഏറ്റവും കുറവിൽ പോകുന്നത് ഓറഞ്ചാണ്, പിന്നെ മാതള. ഫ്ലൺസെറ്റ് ഇപ്പം വളരെ കുറവാകും. പിന്നെ റംബൂട്ടാനും അതേപോലെ നിപ്പാനൊക്കെ ഉള്ളതിന് വന്നതിനേക്കാൾ വളരെയേറെ മോശമാണ് കച്ചവടം. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ദിവസം പോകണ്ടേ, അതിൻ്റെ പേര് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത്തരം ചെയ്യുന്ന ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നീ എത്താൻ ചെയ്യും, അല്ലാതെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ല. ഇവിടെ തന്നെ നിന്നേക്കാം. പിന്നെ ആണെങ്കിൽ സുഖമില്ലാത്ത ഒരാളോ അപ്പം ഞാൻ, അതുകൊണ്ട് ഒരു പോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന അത്രേ ഉള്ളൂ. ആ ചൂട് തണുപ്പ് പറയുമ്പോൾ ഒരുപാട് മോശമാവും. ചൂട് സമയത്ത് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടക്കുന്നു. പിന്നെ വലിയ കടകളിലായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ 180 വിൽക്കുന്നത് നമ്മൾ വിൽക്കുന്നത് 120 രൂപയ്ക്ക്. എന്നാലും ആളുകളെ ഭാഗത്ത് എപ്പോഴും പ്രശ്നം തന്നെയാണ്. അവിടെ ഇപ്പോൾ 1/2 ഗ്രാം ഉണ്ടെങ്കിൽ അവർ ആശങ്ക മേടിക്കും, ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ എടുക്കത്തുള്ളൂ. നമുക്ക് 10-50 രൂപേൻ്റെ കാശ് മേടിക്കാൻ പറ്റും. പരിഹാരം ആയതുകൊണ്ട് അങ്ങനെ കിട്ടത്തുമില്ല. എൻ്റെ പേരിൻ്റെ ആസുഖങ്ങളാണ്. 10-15 വർഷം കൊണ്ട് കച്ചവടം ചെയ്തതാണ്. വളരെ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഐ ലൊക്കേഷനും ഇറോഷനും കുറെ സഹകരണമുള്ള ആൾക്കാർ, നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. ആ രീതി വലിയ ജനങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾ പകരിയിരിക്കുകയാണ് സാധനങ്ങൾ കുറച്ച്. അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം നടന്നു വന്നിട്ടുണ്ട്. 3 മക്കളാണ്, അവർ പഠിക്കുന്നുണ്ട്. മഴയാകുമ്പോഴാണ് പോകുന്നത്. മഴയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. വെയിലാകുമ്പോൾ വെയിലും മഴയും മാറി തരും. വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നു. ആദ്യമേ ഇവിടെ എത്തി എനിക്ക് ഇതുപോലെ ഒരു കച്ചവടമായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഉമ്മേനൊരു ജൗളിക്കരയിട്ടായിരുന്നു.
അതിൽ അഞ്ചാറ് വർഷം കൂടി കച്ചവടമുണ്ടാകും. പിന്നെ സാമ്പത്തിക പിന്നെ തന്നപ്പം വീണ്ടും കൂടെ പൊങ്ങി റൂമുണ്ട്. എല്ലാവരും വീണ്ടും മാറ്റി രാത്രി മാറ്റിക്കൊണ്ടു പോകും. രാവിലെ കൊണ്ട് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ കിട്ടാൻ കുറച്ച്, രാത്രി 9 മണിയാകുമ്പോൾ വൈകുന്നേരത്തെ കിട്ടിയാൽ കൊണ്ട് വരും. ആ മെസ്സി റൊണാൾഡോയൊക്കെ ജേഴ്സികളാണ്, അത് ഓണം ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ ഉണ്ട് ഇന്ത്യയിലാണ് ജയിച്ചിട്ടുണ്ട്. കസ്റ്റമറുമായിട്ട് നമ്മൾ നല്ല ഫേമമാണ്, ആൾക്കാരെല്ലാം നല്ല നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്. കുറേ സ്ഥിരം കസ്റ്റമറുണ്ട്, കുറേ ഓഫീഷ്യൽ സ്റ്റാഫുകളുണ്ട്, അതുപോലെ ഓട്ടോക്കാരുണ്ട്, പിന്നെ ടാക്സിക്കാർ, പിന്നെ ബസ്സിൽ ജീവനക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഒന്ന് സാധനമായി സന്തോഷകരമായിട്ടുള്ളതാണ്. എൻ്റെ പേര് പൂക്കുമി, 35-40 വയസ്സിനകത്ത് വരും. പ്രധാനമായിട്ട് പല കച്ചവടമായിരുന്നു, അപ്പം അത് വില കൂടി ആയിരുന്നപ്പോൾ അത് നിർത്തിയിട്ട് പഠിച്ച് ചെയ്യുക. പച്ചക്കറി പച്ചക്കറിയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. കുറേ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തക്കാളി, ബീൻസ്, ബീറ്റ്റൂട്ട് ഐറ്റങ്ങളൊക്കെ സ്കൂൾ ഇറങ്ങി, അതുകൊണ്ട് കച്ചവടമുണ്ട്. കുഴപ്പമില്ല, നമ്മളൊക്കെ വിറ്റരി പോയാൽ നമുക്ക് നഷ്ടം വരുന്നത്. വിറ്റരിയാതെ വരുമ്പോൾ ഒരു സാധനം അന്ന നിരക്കുന്നതിന് അന്ന നിരുന്നാൽ കുഴപ്പമില്ല. ആ തക്കാളി നാറുമില്ല, അതൊരു സീസണിൽ വരുന്നതാ, എല്ലാം വരുന്നില്ല. നമ്മൾ പിന്നെ ഒരു വില നിൽക്കത്തില്ല, വിറ്റരിയാതെ വരുമ്പം നമ്മൾ വില കുറച്ചു കൊടുക്കും. കാരണം അന്നന്ന് വിറ്റ് മാറാൻ വേണ്ടി ചെയ്യും, കാരണം അത് ലാഭം നോക്കത്തില്ല. മഴ അതിന് കൊടുത്ത് തീർക്കും. ചൂടിച്ച് ചൂണി കാരണം മഴയെ പിന്നെ സഹിക്കാൻ ഭയങ്കരമായി ചൂട് സഹിക്കാൻ പറ്റും. മറ്റ് ശനി കോർപ്പറേഷൻ്റെ പോലീസിൻ്റെ ശനി ഒന്നുമില്ല. അപ്പം ശനി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ കുറവാണ്, പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു, അപ്പോൾ വെല്ലുന്നാണ് ആൾക്കാർ, അതുകൊണ്ട് ആരും ശല്യമില്ല. എൻ്റെ എൻ്റെ പേര് രാമോഹൻ. ഞാൻ ആദ്യം എന്നെ ഹിമാലയൻ മേക്കറിനായിരുന്നു, അവിടുന്ന് മാറി പിന്നെ മാറിയായി, മാറി അവിടുന്ന് മാറി പിന്നെ പ്രേമനേരുന്നായിരുന്നു. അപ്പോൾ അത് മോഴാളിമാരായിട്ടുള്ള ഒരു ചെറിയ പണക്കത്തിന് ഇപ്പോൾ വാർ വന്നപ്പോഴേ പണി പഠിക്കുന്നു. അന്ന് ഉരുളായിട്ട് ഞാനും ചോറുണ്ട് ചേരി പോകും. അപ്പോൾ ആദ്യം തന്നെ ചോറിൽ നിന്ന് പണിത്തറ കൊടുത്തിട്ട് അവിടേക്കപ്പോൾ നേക്കരുത് ഇതൊക്കെ പഠിച്ചു. അങ്ങനെ പിന്നെ മഴ ഏതായാലും പോകാൻ പറ്റും. ഇന്നെ എന്നിട്ടല്ലേ ഇവിടെ ഇന്നിപ്പോൾ മറ്റൊരാളിനെ നടക്കാത്ത കാര്യം ഞാൻ ചെയ്യാൻ പറ്റും. കാരണത്തിൽ എനിക്ക് ഏത് ഓട്ടിക്കാരും ഒന്നാം അറിയാം, ആ ഓട്ടിക്കാരും ഒന്നാം, പക്ഷേ എന്നെ കൊണ്ടൊരു പറ്റത്തില്ല. മക്കളെ 2 മക്കളായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ആണും വരികയും പിന്നെ പെണ്ണെ തന്നെ വന്നിരിക്കുന്ന രണ്ടും മക്കളും രണ്ട് പെണ്ണൊക്കെയാണ്. ഇന്നേ എന്നെ വരാൻ പോകില്ല, നമ്മൾ പണ്ടിനെ ചോദിച്ചു പോവുക, അല്ലെ പണക്കാരനൊന്നും ആവും വരത്തില്ലല്ലേ ഉള്ളി. 10-ാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിൽ നിന്നും കൊല്ലത്തെത്തി ഇന്നും കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്ന ഈ കപ്പലണ്ടി കച്ചവടക്കാരൻ തൻ്റെ അനുഭവം പങ്കിടുന്നു. എൻ്റെ പേര് അഹമ്മദ് ജലാലുദ്ദീൻ, തമിഴ്നാട്. തമിഴ്നാട്ടിനകത്ത് ഇവിടെ ജീവിക്കാൻ വന്നിട്ട് കപ്പലാണ്ടി കച്ചവടം, പിന്നെ അതിൻ്റെ കപ്പലാണ്ടി കച്ചവടം ചെന്നാൽ നാട്ടിലെ ചെയ്യലാം, പിന്നെ അതിനകത്തിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് ഏതോ 10 രൂപ 10 രൂപ ഉണ്ടാക്കുകയും പിന്നെ അവിടെ ജീവിച്ച അവിടെ പൈസ ഉണ്ടാക്കി ചിലവാകും. ഇവിടെ ഇരിക്കുമ്പോൾ പൈസ ഉണ്ടാക്കിയിട്ട് അത് ചേമിപ്പിക്കുന്ന വച്ചിരിക്കും. അതിനാൽ കേരളത്തിൽ കപ്പലാണ്ടി കച്ചവടം പെട്ടെന്ന് കൊണ്ട് ഇരിക്കുന്നത്. അത് എങ്കിൽ കേരളമോ തമിഴ്നാട്ടോടെ എങ്കിൽ കേരളം തന്നെ എങ്ങൾക്ക് മുഖ്യം, തമിഴ്നാട് മുഖ്യം, അതേ നേരത്തിൽ എങ്കിൽ ജീവിതം തരുന്നത് കേരളവും മുഖ്യം. അതുപോലെ എങ്കിൽ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇതാ ജീവിച്ചു കൊണ്ട് ഇരിക്കുന്നത്. ഞങ്ങൾ കൂട്ടുകാരൾക്ക് പിന്നെ അങ്ങനെ ഏതോ രാത്രി 10 രാവിലെ എടുത്ത് കൊണ്ട് പോയിട്ട് രാത്രി 10 മണി 11 മണിക്ക് പോകാറ്. അത് റൂമിനകത്ത് ഇരുന്ന് കുളയെ കൊടുത്ത് സോറൊക്കെ വച്ച് കളിച്ചിക്കിട്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ സംസാരിച്ചിക്കിട്ട് ഇരുന്ന് കൊണ്ട് ഇരുത്തും. ഇത് വന്ന് കേരളം വന്ന് ഞങ്ങളും சின்ன வயசுலேருந்து நான் ஒரு 10 வயசுலேருந்து வந்து வந்து எனக்கு இப்போ 52 வயசு. அது நாட்டிலே இருக்கும் போகும் வரும், குறைச்ச நாள் இவரை இருக்கும் குறைச்ச நாள் அவரை இருக்கும். அப்போ பின்ன காரியங்கள் வந்து மழை வந்தால் எங்களுக்கு கச்சவடம் மோசம், மழை இல்லைன்னா கொஞ்சம் ஜீவிப்போம், மழை வந்தால் கொஞ்சம் எங்களால் குறைச்சி போல குறைச்சி போல இது நடக்கும். அதோட அதிக மழை வந்தால் நாங்கள் ரூம்புக்கு தள்ளி கொண்டு போய் கூட்டுக்காரனோட சம்சாரிச்சு கொண்டு இருக்கோம். ദിവസം വന്ന് ഞങ്ങൾ എന്ത് പറയാൻ മുടിയാതെ മഴ വന്നിട്ട് ഞങ്ങൾ ദിവസം കുറഞ്ഞിരും പൈസ. മഴയില്ലെങ്കിൽ ദിവസം ഒരു നാളേക്ക് 500 കിട്ടും, 300 കിട്ടും, 100 കിട്ടുക, 50 കിട്ടും. ഇതിൻ്റെ പറയാൻ പറ്റത്തില്ല. വീണ്ടും കേട്ടാൽ ഞങ്ങൾ വന്ന് നമ്മൾ വന്ന് കച്ചവടം നിലക്കിലും തന്നെ പോകിറോം. അത് മക്കൾക്ക് ഇവിടെ ഉണ്ട്, അത് മേടിക്കാതാണ് കച്ചവടം. കച്ചവടം മേടിക്കാതാണ് നമ്മൾ കച്ചവടം ആവാറ്. വിവിധ പ്രതികൂല സാഹചര്യങ്ങളുമായി മല്ലിട്ട് അനിശ്ചിതാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഈ കച്ചവടക്കാരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു.
ലോട്ടറി കച്ചവടക്കാരായ രണ്ട് സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ ഇതിന് ഇറങ്ങിയിട്ടോ രണ്ടു കൊല്ലമായിരുന്നു. പിന്നെ ആ നിർത്തി വെച്ചതായിരുന്നു. ഇപ്പൊ പിന്നെ ആ 3 മാസമായിട്ട് വന്നു. നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഇറങ്ങുക. പിന്നെ ഞാൻ കൂലിക്കായിരിക്കുന്നു, ശമ്പളത്തിന് ഇരിക്കുക. ഇവിടെ കുഴപ്പമൊന്നുമില്ല, കച്ചവടം നടന്നു. പിന്നെ വില കുറച്ചാവൂലേ, 3 എണ്ണം 100 രൂപ വെച്ച്. അതുകൊണ്ട് കച്ചവടം നടക്കും. ഇതിനകത്ത് ഒന്നിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട്. രാവിലെ 7:30 3 മണി വരെ. പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, കാര്യം ബാത്റൂമിലൊന്നും പോകാനുള്ള. അല്ലാതെ കുഴപ്പമില്ല. ചവറ ചെയ്തേണ അവർക്ക് അടങ്ങിയിരുന്നു. അവിടുത്തെ അവിടെ പിന്നെ കൊറോണ ഒക്കെ ആയിട്ടില്ല. പിന്നെ ഇങ്ങനെ പോകാതിരുന്നു. അതിൽ ഇവിടെ വന്നിട്ട് 3-4 മാസമായി. വസന്തോമാര് ഇവിടെ തേച്ച് കൊണ്ടുനടന്ന് ടിക്കറ്റ് ഇട്ടു. അന്നേ പരിചയം എല്ലാവരും ഇങ്ങനെ കൊണ്ടുനടന്ന് പോയി. ഇത് 3 വർഷമാവും. കുഴപ്പമില്ല, ജോലി കുഴപ്പമില്ല. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞതല്ല. അച്ഛൻ പറഞ്ഞു മക്കളെ ലോട്ടറി കച്ചവടം നടന്ന കമ്പനിയിൽ അങ്ങ് ജോലി ഇല്ലല്ലോ. ആണ് കൊണ്ട കച്ചവടം പറഞ്ഞു. പിന്നെ ഭർത്താവ് 22 വർഷം കിടന്നു, പോകുന്നില്ലാതെ കിടന്നു. അങ്ങനെ പണ്ട് കച്ചവടമായിരുന്നു. അപ്പൊ കിടന്ന സമയത്ത് എന്റെ മോന് മൂത്തേനോ 1.5 വയസ്സേ ഉള്ളൂ, ഇളയന് 1 വയസ്സേ ഉള്ളൂ, ആ പ്രായമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി എല്ലാം പോയി. ഇതെല്ലാം എന്റെ അച്ഛനായിരുന്നു, എല്ലാം എന്റെ അച്ഛൻ മാത്രം. സഹോദരൻ്റെ എൻ്റെ ഇവർ 3 പേരും മൊത്തത്തിൽ എല്ലാം മക്കളെ വളർത്തിയതും കാലം കഴിഞ്ഞേക്കാളെ വളർത്തിയതും പഠിപ്പിച്ചതും ഭക്ഷണരാക്കിയതും എല്ലാം മറക്കാൻ. പശ മരിച്ചിട്ട് 3 കൊല്ലമായി. അണ്ണം മരിച്ചത് 6-ാമത്തെ കൊല്ലം. അണ്ണം മരിച്ചു വാടകയാണ് താമസിക്കുന്നത്. 10-35 വർഷം മുമ്പ് വാടകയാണ്. പിന്നെ മോനിച്ച് സുഖമില്ലാത്തതാണ് മൂത്താക്ക്. ഇവിടെ ഇതൊരു കൊണ്ട് വന്ന മൃഗങ്ങളെ കച്ചവടം ചെയ്തു. ചേച്ചി ഇവിടെ വരുന്നത് ചിലപ്പോൾ 8:30 ആവും, ചിലപ്പോൾ 9 മണിയൊക്കെ ആവും. നമുക്ക് കുഴപ്പമുണ്ട്. 3:30 വരെ ഇരുന്നു. പിന്നെ ചേച്ചി വൈകിട്ട് ജോലിക്കാൻ പറ്റി പറ്റത്തില്ലല്ലോ നമുക്ക്. ഇതും കൊണ്ട് എന്താ കിട്ടാ? അല്ല ലോൺ വല്ലതും ഉണ്ടോ? അതും പറയട്ടെ, ലോണാണ് വേണ്ടുന്നത്. ഇത്തിരി കാര്യതയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളായ ശുദ്ധജലം, ശുചിത്വ സൗകര്യങ്ങൾ, മാലിന്യ നിർമാർജനം എന്നിവയുടെ അഭാവം കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തെരുവ് കച്ചവടക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. നഗരവികസന പദ്ധതികളും റോഡ് വിപുലീകരണവും പലപ്പോഴും കച്ചവടക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും അവരുടെ ഉപജീവനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നുവെങ്കിലും അനുകൂലമായ കാലാവസ്ഥയും വാങ്ങാനെത്തുന്നവരുടെ സഹകരണവും ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ജീവിക്കാം എന്ന പ്രത്യാശയിലാണ് അവർ.